സാംസങ് ഗാലക്സി എസ് 21 FE, അതായത് S21 ഫാൻ എഡീഷൻ, S21 അൾട്രേൻ്റെയും S21 S21 പ്ലസിൻ്റെ ഒക്കെ ഒരു ഓൾറൗണ്ട് എഡീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫാൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സാംസങ് കൊടുക്കുന്നു എന്ന് പറയുന്ന എഡീഷൻ. ഈ എഡീഷൻ ഇന്ന് ലോഞ്ച് ആയിരിക്കുകയാണ്, അതായത് January 4. അപ്പം ഈ ഫോണിൻ്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് ക്ലിയർ കട്ടായിട്ട് നോക്കുന്നില്ല, പക്ഷെ ഒന്ന് ഓൾറൗണ്ട് നോക്കാൻ പോവാണ്, കാരണം ക്ലിയർ കട്ടായിട്ടുള്ള സ്പെസിഫിക്കേഷൻ തന്നിട്ടില്ല. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ടെക്നോടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണ് മറന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്കണം അമർത്താനും മറക്കണ്ട. കൂടുതൽ തേങ്ങളേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാമല്ലോ, സാംസങ് എപ്പോഴും ഒരു ഫോൺ ഇറക്കുമ്പോൾ എടുത്തെടുത്ത് പറയുന്ന പോലെ തന്നെ ഈ ഒരു ഫോണിലും പറഞ്ഞിട്ടുണ്ട്, 4 കളറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നതെന്ന്. 4 കളറിൻ്റെ പേര് ഞാൻ എഴുതി വെക്കാത്തതുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഡിസൈൻ അത്യാവശ്യം കൊള്ളാം, S21 അതേ ഡിസൈൻ കൊള്ളാം എന്ന് തന്നെ പറയാം. പിന്നെ ബാക്കിൽ ഏതാണ് ബോഡി, പ്ലാസ്റ്റിക് ബോഡിയാണോ ഗ്ലാസ് ബോഡിയാണോ എന്ന് പറഞ്ഞിട്ടില്ല, മേ ബി ഗ്ലാസ് ആയിരിക്കാം, കുറച്ച് വിലയുള്ള ഫോണാണ്. 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഫീച്ചർ വരുന്നില്ല. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊരു ഡിസ്പ്ലേ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെയാണ് ഈ ഫോണും യാതൊരു മാറ്റവും ഇല്ല, ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റും 240Hz ടച്ച് സാംപ്ലിംഗ് റേറ്റും 6.4 inch ഒരു കോമ്പാക്ട് സൈസ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഫുൾ HD+ റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ ഒരു 2K റെസൊല്യൂഷൻ സാംസങ്ങിന് കൊടുക്കാമായിരുന്നു. ഗൊറില്ല ഗ്ലാസ് വിക്ടസ്, അതായത് ഗൊറില്ല ഗ്ലാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. അടുത്ത് പെർഫോമൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ Exynos 2100, അതായത് സാംസങ് എക്സിനോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വലിയ ഗുണമില്ലാന്നേ പറയാൻ പറ്റില്ല, അവർക്ക് വേണമെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയേനെ. മാത്രമല്ല Exynos 2100 ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടെന്ന് അവർക്ക് അറിയാനിട്ടൊന്നുമില്ല, പക്ഷേ കൂളിംഗ് സിസ്റ്റം ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതും ചിലപ്പം പഴുക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്യാമറയാണ്, സാംസങ്ങിൻ്റെ ക്യാമറയാണല്ലോ, അപ്പം അത്യാവശ്യം കൊള്ളാം. ക്യാമറ എന്തായാലും അത്യാവശ്യം കൊള്ളാം, ഫോണ് കൊള്ളാമെന്നേ പറയാൻ പറ്റില്ല, ഞാൻ അതിനെക്കുറിച്ച് അവസാനം പറയാം. ക്യാമറ അത്യാവശ്യം കൊള്ളാം, 12 MP ആണ് ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 12 MP തന്നെ ഒരു സാധാ വൈഡ് ആംഗിൾ ക്യാമറ, 84° വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 8 MP ഒരു ടെലിഫോട്ടോ ലെൻസ്. ഈ 8 MP ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 30x ഹൈബ്രിഡ് സൂം, അതായത് ഡിജിറ്റൽ സൂമാണ് വരുന്നത്. എത്ര എക്സ് ആണ് ഇതിൻ്റെ ഒപ്റ്റിക്കൽ സൂം എന്ന് സാംസങ് ഇതുവരെ പറഞ്ഞിട്ടില്ല, അപ്പം അധികം ഒപ്റ്റിക്കൽ സൂം ഒന്നും കാണത്തില്ല, ഹൈബ്രിഡ് സൂം തന്നെയേ കാണത്തുള്ളൂ, അധികവും ഡിജിറ്റൽ സൂം തന്നെയായിരിക്കും. പിന്നെ 32 MP ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. 2 ക്യാമറ വെച്ചിട്ടും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും, നൈറ്റ് മോഡുണ്ട്, പിന്നെ ഡ്യുവൽ മോഡിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്, രണ്ടും കൂടി ഒന്നിച്ച് എടുക്കാൻ പറ്റുന്ന. പിന്നെ ഇഷ്ടംപോലെ ഫിൽറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഫിൽറ്ററിന് ഇപ്പോൾ സാംസങ് തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഫിൽറ്റർ കയറ്റിയിട അത് അവർ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ ചുമ്മാ ഇരുന്ന് തള്ളുകയാണ് വേറൊന്നും നോക്കണ്ട. പിന്നെ സാംസങ്ങിൻ്റെ ക്യാമറ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസേഷൻ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അത്യാവശ്യം നല്ല ക്യാമറയാണ്, നമുക്ക് യൂസബിൾ ആയിട്ടുള്ള നല്ല ക്യാമറ ഫീച്ചേഴ്സാണ് നമുക്ക് സാംസങ് തരാറുള്ളത്. അതേപോലെ തന്നെ 1UI 4.0 ആയതുകൊണ്ട് തന്നെ, അതായത് Android 12 വിത്ത് 1UI 4.0 ആണ് വരുന്നത് സോഫ്റ്റ്വെയർ പറയുകയാണെങ്കിൽ, അപ്പം അതിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ക്യാമറ ഫീച്ചേഴ്സ് ആയാലും നമ്മുടെ വോയിസ് ഫീച്ചേഴ്സ് ആയാലും ഒന്നും കൂടി റീഡിഫൈൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, മാത്രമല്ല അവർ ആഡ്സ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, നല്ല കാര്യം. അപ്പം 1UI ബെസ്റ്റ് OS എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്, പ്രത്യേകിച്ച് ഓക്സിജൻ OS നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, കളർ OS ആയിട്ട് മെർജായിട്ട്. അതുകൊണ്ട് നമുക്ക് 1UI നല്ല OS ആണെന്ന് പറയാം, കളർ OS ബഗ്ഗൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ നോക്സിൻ്റെ സെക്യൂരിറ്റി ഈ ഒരു ഫോണിൽ വരുന്നത് കൊണ്ട് തന്നെ, ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, നോക്സിൻ്റെ സെക്യൂരിറ്റി വരുന്നുണ്ട്, S series. അപ്പം അതും പ്രൈവസിയുടെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു കാര്യവും പറയാനില്ല. പിന്നെ നല്ല ഒപ്റ്റിമൈസേഷനുള്ള സെക്യൂരിറ്റി ആയാലും സോഫ്റ്റ്വെയർ ആയാലും നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, പ്രത്യേകിച്ച് സാംസങ് ആയതുകൊണ്ട്. ബാറ്ററീൻ്റെ കേസ് വരികയാണെങ്കിൽ 4500mAh ഒരു കോമ്പാക്ട് സൈസ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 1 day ബാറ്ററി പ്രതീക്ഷിക്കാം ഒരു നോർമൽ യൂസറിന്, ഗെയിമിങ്ങിനൊന്നും എന്തായാലും 1 day കിട്ടത്തില്ല. പിന്നെ സാംസങ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും കാണത്തില്ല, അവർ വാട്ട്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അതായത് എത്ര വാട്ട്, 15W, 25W, 30W ഒന്നും പറഞ്ഞിട്ടില്ല, അവർ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ 30 മിനിറ്റ് കൊണ്ട് 50% മുകളിലേക്ക് കയറും എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. എത്ര വാട്ടാണ് എന്നുള്ള സപ്പോർട്ട് അവർ പറഞ്ഞിട്ടില്ല. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫാണെന്ന് അറിയില്ല, വാട്ടർ പ്രൂഫാണ് എന്തായാലും. പിന്നെ 5G സപ്പോർട്ടുണ്ട്, ഒബ്വിയസ്ലി ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്,
5G സപ്പോർട്ട് ഉണ്ടാവും എത്ര ബാൻഡ് എന്ന് പറഞ്ഞിട്ടില്ല കാരണം സ്പെക്സ് ഒന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല സാംസങ് എന്താണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ലോഞ്ച് ഡേറ്റിനാണെങ്കിലും സ്പെക്സ് ബാക്കി എല്ലാ കമ്പനികളും ചെയ്യാറുണ്ട് പക്ഷേ ഇവരത് മാത്രം ചെയ്തിട്ടില്ല സ്പെക്സ് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ 5G സപ്പോർട്ട് എന്തായാലും കാണും കുഴപ്പമില്ല 5G വേണ്ടവർക്ക് വാങ്ങാം പിന്നെ റാമിൻ്റെ റോം ടൈപ്പ് അവർ പറഞ്ഞിട്ടില്ല അതായത് UFS 3.1 ആവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഇത്രയും വില കൊടുത്തിട്ട് നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വളരെ നഷ്ടമാണ് LPDDR5 ആണെങ്കിൽ അത്രയും നല്ലത് 4X ആണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് അവർ നമ്മളെ പറ്റിക്ക് അല്ലെങ്കിൽ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒബ്വിയസ്ലി സാംസങ് ആണ് ആപ്പിളിനെ കോപ്പി അടിക്കുന്ന കമ്പനിയാണ് ആപ്പിൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് പല ചെറ്റത്തരങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചാർജർ ഇപ്രാവശ്യവും ഇല്ല ചാർജറെങ്കിലും കൊടുക്കാമായിരുന്നു എന്തായാലും 50,000-60,000 റേഞ്ച് ആയിരിക്കും എൻ്റെ ഒരു കണക്ക് കൂട്ടൽ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണോ ഇറങ്ങുന്നത് അതായത് അതിൻ്റെ പ്രൈസിങ് എന്നാണോ വരുന്നത് January 11 ഫസ്റ്റ് സെയിൽ തുടങ്ങുന്നത് അത് ഡോളറിലാണ് കണക്കാക്കപ്പെടുന്നത് $699 പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം 7,000 × 6 അങ്ങനെ പറയുകയാണെങ്കിൽ ഏകദേശം 40,000 റേഞ്ചിലാണ് വരുന്നത് പക്ഷേ എന്തായാലും ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ നടക്കില്ല 40,000 നിൽക്കില്ല എന്തായാലും ഓവർ പ്രൈസിങ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് സാംസങ് ആണെങ്കിൽ അത് ഓവർ പ്രൈസ് ചെയ്യും ഇനി എന്തെങ്കിലും മാറ്റം വരും എന്നുള്ളത് അറിയില്ല പിന്നെ ഫോണ് കൊള്ളാം അധികം സ്പെസിഫിക്കേഷൻസ് പറയാം റാം ആൻഡ് റോം ടൈപ്പ് അവർ പറയേണ്ടതായിരുന്നു ശരിക്കും അത് പറഞ്ഞിട്ടില്ല അത് ശരിക്കും ഫീസിബിൾ അല്ല അതുകൊണ്ട് ഫോണ് കൊള്ളാം എന്ന് പറയാം പക്ഷേ അവരെ പ്രൈസിങ്ങും കൂടി നോക്കിയിട്ട് ഒരു 35,000-40,000 അതായത് ഒരു നല്ല പ്രൈസിങ് അതായത് സാംസങ് അങ്ങനെ കൊടുക്കാറില്ല എന്നാലും ഒരു ആഗ്രഹം പറയുകയാണ് നല്ലൊരു പ്രൈസിങ്ങിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫോണായിരിക്കും അത്രേ ഉള്ളൂ പറയാൻ ഫോൺ കൊള്ളാം അടിപൊളിയാണ് എന്നൊന്നും പറയാനില്ല അപ്പം S21 FE വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അവസാനം വരെ ഇരുന്ന് കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം മറക്കാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക കമൻറ്റുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാൻ നിൽക്കുമ്പോൾ സ്റ്റേ സേഫ് ബൈ